അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്നത്തെ ക്ലാസ്സിലെ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇബ്നു ഖുതൈബ. നമുക്ക് കേട്ട് പരിചയിച്ച ഒരു നാമമായിരിക്കും. വളരെയധികം പ്രസിദ്ധനായിരുന്നു. അദ്ദേഹം ജനിച്ചത് 213 ഹിജ്റ 276 വഫാത്തായത്. കാന ഇമാമം മിൻ അഇമ്മത്തിൽ അദബി, സാഹിത്യത്തിൻ്റെ ഇമാമുമാരിലെ ഇമാമായിരുന്നു അദ്ദേഹം. അതേപോലെ ഫഖീഹ് ആയിരുന്നു, കർമ്മശാസ്ത്ര പണ്ഡിതനായിരുന്നു, മുഹദ്ദീസ് ആയിരുന്നു, ഹദീസ് പണ്ഡിതനായിരുന്നു, വ മുഹരിൻ ചരിത്രകാരനും ആയിരുന്നു. വലിദ് അബൂ മുഹമ്മദ് അബ്ദുല്ലാഹി ബിനു മുസ്ലിം ബിനു ഖുതൈബ ഫിൽ കൂഫ. ഇപ്പം അദ്ദേഹത്തിൻ്റെ പേര് ഓർത്ത് വെക്കുക, അബൂ മുഹമ്മദ് അബ്ദുല്ലാഹി ബിനു മുസ്ലിം ബിനു ഖുതൈബ ഫിൽ കൂഫ. അദ്ദേഹം ജനിച്ചത് കൂഫയിലാണ്, ഖുതൈബ കൂഫ ഓർക്കുക. വ നശ, അദ്ദേഹം വളർന്നത് ബി ബഗ്ദാദ്, അദ്ദേഹം വളർന്നത് എവിടെയാണ്, ബഗ്ദാദിലാണ്. അഹദ അൻ ഉലമായി, പണ്ഡിതന്മാരിൽ നിന്ന് അദ്ദേഹം സ്വീകരിച്ചു. ഉലമായി ബഗ്ദാദ്, ബഗ്ദാദിലെ പണ്ഡിതന്മാരിൽ നിന്ന് അദ്ദേഹം സ്വീകരിച്ചു. അത്തഫ്സീർ വൽ ഹദീസ് വൽ ലുഗ വൽ നഹ്വ് വൽ അദബ് വ താരിഖ്, ഇതൊക്കെ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട് എന്നർത്ഥം. മിൻ ഷുയൂഖിഹി, അദ്ദേഹത്തിൻ്റെ ഉസ്താദ്മാരിൽപ്പെട്ടവരാണ് ഇസ്ഹാഖ് ബിൻ റാഹവൈ, അതേപോലെ അബു ഹാത്തിം സജസ്താനി. അദ്ദേഹത്തിൻ്റെ രണ്ട് ഉസ്താദ്മാരെ ഓർക്കുക. ഹുവല്ലദി യുലക്കബ് ബി ദീനൂരി, അപ്പോൾ അദ്ദേഹത്തിന് ലഖബ് പറയപ്പെടുന്നത് ദീനൂരി എന്ന പേരിലാണ്. നിസ്ബത്തുൻ ഇല തൗലിയത്ത് കലാ ദീനൂർ, തൗലിയത്ത് കലാ ദീനൂരിലേക്ക് നിസ്ബ ചെയ്തുകൊണ്ട് ദീനൂരി എന്നാണ് അദ്ദേഹത്തിൻ്റെ ലഖബ്. കാൻ ആലിമം ഫിൽ ലുഗ വൽ നഹ്വ്, ഭാഷയിലും നഹ്വിലും അദ്ദേഹം പണ്ഡിതനായിരുന്നു. വശറ കമ അന്നഹു ഷായിറും വ നാഖിദുൻ, അദ്ദേഹം എന്തായിരുന്നു, ഒരു ഷായിറായിരുന്നു, അതേപോലെ നാഖിദു ആയിരുന്നു. കാൻ അജ്ദാദുഹു മിൻ മുറൂർ റോസി ഔ മിൻ ബിലാദി തുർക്ക്. പിന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, കാന ഖതീബു അഹ്ലി സുന്ന, അഹ്ലി സുന്നയുടെ ഖതീബുമായിൽപ്പെട്ട ആളായിരുന്നു. ഷദീദൻ അൽ മുഅ്തസില, മുഅ്തസിലക്കാർക്കെതിരെ ശക്തമായിട്ട് വാദിച്ച ആളാണ്. മിൻ അംസാലി നിളാമി വൽ ജാഹിദ് വൽ ഇലാഫ്. കാനലി ഇബ്നു ഖുതൈബ, ഇബ്നു ഖുതൈബക്കുണ്ടായിരുന്നു മൗക്കിഫുൻ വസ്ത് മിനൽ ഹറക്കത്തി ഷുഉബിയ അറബിയ. അതേപോലെ ഹുവ റഅ്സുൽ മദ്ഹബിൽ ബഗ്ദാദി ഫിൽ ലുഗ വ നഹ്വ്, നഹ്വിലും ഭാഷയിലും ബഗ്ദാദി മദ്ഹബിൻ്റെ ഇമാമുകാരുണ്ടല്ലോ, അവരിൽ റഅ്സായിരുന്നു, റഈസായിരുന്നു, അതിലേറെ തലവനായിരുന്നു അദ്ദേഹം എന്നാണ് പറയുന്നത്. ഇന്ദഹു അർബഅത്തു അഖ്സാമിൽ ഷേരി മിൻ ഹൈസുൽ ബനാഇൽ ഫന്നി. ഇന്ദഹു, അദ്ദേഹത്തിൻ്റെ അടുക്കൽ അർബഅത്തു അഖ്സാമിൽ ഷേറിന് 4 കിസ്മുകളുണ്ടായിരുന്നു. എങ്ങനെ, മിൻ ഹൈസുൽ ബനാഇൽ ഫന്നി. പിന്നെ ജുർജി സൈദാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, ഹുവ ഔവലുമൻ തജറഅലൻ നഖദിൽ അദബി ഫഅല്ലഫ ഫി അക്സരി ഫുനൂനിൽ അദബിൽ മഅറൂഫ വൽ ബാഖി മിൻ മുഅല്ലഫാതിഹി ഇലൽ യൗമി ഹീന വശായി വബാലുഹ മിൻ ഉമ്മഹാത്തി കുതുബ് താരിഖ് വൽ അദബി എന്നാണ്. അപ്പോൾ ഹുവ ഔവലുമൻ തജറഅ അലൻ നഖദിൽ അദബി, അത് സാഹിത്യ നിരൂപണത്തിലെ ആദ്യമായിട്ട് പിന്നെ തജറ, അതിൻ്റെ ആശയം ഒന്നുകൊണ്ട് പറയണം കേട്ടോ, ഇൻഷാല്ലാഹ് എനിക്ക് വലിയൊരു അത് വരുന്നില്ല. പിന്നെ ഖീല ഫീഹി, അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടുന്നു, കാന സ്വാദിക്കം ഫീമാ യുർവി, അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഓരോ കാര്യത്തിലും അദ്ദേഹം സത്യസന്ധത പുലർത്തുന്ന ആളായിരുന്നു.
ആലിമം ബില്ലുക വൻ നഹ്വ് അതൊക്കെ നമ്മൾ പറഞ്ഞു തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. വ ഗരീബിൽ ഖുർആൻ വ മഅാനിഹി വ ശിഇരി വൽ ഫിഖഹി കസീറു തസ്നീഫ് വ തഅലീഫ്. അദ്ദേഹം ഭാഷാ പണ്ഡിതനായിരുന്നു, നഹ്വ് പണ്ഡിതനായിരുന്നു, അതേപോലെ ഗരീബിൽ ഖുർആൻ വ മഅാനിഹി, അപ്പോൾ ഖുർആനിൻ്റെ ആശയങ്ങളും അതിലെ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നന്നായിട്ട് അഗ്രഗണ്യനായിരുന്നു അർത്ഥം. വ ശിഇരി വൽ ഫിഖഹ്, ഷിഇറിലും ഫിഖഹിലും അതേപോലെ കസീറു തസ്നീഫി വ തഅലീഫ് ഗ്രന്ഥരചനയിലൊക്കെ അദ്ദേഹം മഷ്ഹൂറായിരുന്നു. പിന്നെ ഖസദൽ ബസറ വത്തസല ബിൽ ജാഹിദ്, അദ്ദേഹം ബസറ ഉദ്ദേശിച്ച് പുറപ്പെട്ടു. വത്തസല ബിൽ ജാഹിദ്, അങ്ങനെ ജാഹിലുമായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ടു. സുമ ഇന്തകലയില ബഗ്ദാദ്, പിന്നീട് അദ്ദേഹം ബഗ്ദാദിലേക്ക് തന്നെ നീങ്ങി. വത്തുവഫി ഫിഹാസന 276. ഇനി അദ്ദേഹത്തിൻ്റെ മുഅല്ലഫാത്തുൽ മഷ്ഊറ, ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഏകദേശം 300 കിതാബുകൾ എന്തായിട്ടുണ്ട് അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഖീല ഇന്നഹ സലാസു മിഅത്തി കിതാബിൻ ഫീ ശത്തൽ മൗദുആത്ത്, വ്യത്യസ്ത വിഷയങ്ങളിലായിട്ട് 300 സലാസുമിയ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും പ്രസിദ്ധമായ കുറച്ച് ഗ്രന്ഥങ്ങളുടെ പേര് പറയാമെന്നേ ഉദ്ദേശമുള്ളൂ. അശ്ശിഅറു വശ്ശുഅറ. അപ്പോൾ അശ്ശിഅറു വശ്ശുഅറ എന്നുള്ള ഗ്രന്ഥം ആരുടേതാണെന്ന് ചോദിച്ചാൽ ഇബ്നു ഖുതൈബ എന്ന് ഞാൻ പറയണം. അതേപോലെ അത്തബഖാത്തു ശുഅറ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എന്താണ് ഇബ്നു സലാമിൽ ജുംഹിയ, രണ്ടും മാറിപ്പോവരുത്. അത്തബഖാത്തു ശുഅറ ആരുടേതാണ്? ഇബ്നു ഖുതൈബയാണ്. കിതാബു ശുഅറ, അഖ്ബാരു ശുഅറ ഇതൊക്കെ എന്താണ്? ഇബ്നു ഖുതൈബയുടെ ഗ്രന്ഥങ്ങളാണ്. ലഖദ് ആലജ ഇബ്നു ഖുതൈബ ഖലിയത്തു തംഹി വ തകല്ലുഫി ഫീഹി. അപ്പോൾ കൂടുതൽ ഡീപ്പായിട്ട് നമ്മളിങ്ങനെ പറയുന്നുള്ളൂ. പിന്നെന്താണ്? അശ്ശിഅറു വശ്ശുഅറ, അത്തബഖാത്തു ശുഅറ, കിതാബു ശുഅറ, അഖ്ബാറു ശുഅറ, ഈ നാല് ഗ്രന്ഥങ്ങൾ നമ്മുടെ മനസ്സിൽ ഓർമ്മയിലുണ്ടായിരിക്കട്ടെ. പിന്നെ ഇതിലൊക്കെ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളതെന്നാണ് അവിടെ പറയുന്നത്. പിന്നെ വയഹ്തവി അലാ തറാജിമിൽ മഷ്ഹൂരീൻ മിന ശുഅറ, ശുഅറാക്കളിൽ നിന്നും പ്രസിദ്ധരായവരുടെ തർജ്ജമകൾ. അല്ലദീന യഅരിഫുഹും ജല്ല അഹ്ലുൽ അദബ്, സാഹിത്യ മേഖലയിൽ അവർ പ്രസിദ്ധരാണ്, അങ്ങനെയുള്ളവരുടെ പിന്നെ തർജ്ജമകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വല്ലദീന യഖൗൽ ഇഹ്തിജാജ് ബി അഷ്ഹാരിഹിം ഫിൽ ഗരീബ് വ ഫി നഹ്വി വ ഫി കിതാബില്ലാ ഫജമഅ ഫീഹി. ഇനി തബഖാത്തു ശുഅറ ഉണ്ടല്ലോ, അതിൽ തബഖാത്തു ശുഅറയിൽ ജാഹിലീൻ വൽ അമവിയീൻ വ നഫറം മിൻ ശുഅറായി സദരി ദൗലത്തുൽ അബ്ബാസിയ. അപ്പോൾ അതുവരെയുള്ള ശുഅറാക്കളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നർത്ഥം. ജാഹിലിയ, അതേപോലെ അമവിയ, അതേപോലെ അബ്ബാസിയ കാലഘട്ടത്തിൻ്റെ തുടക്കം വരെയുള്ള ശുഅറാക്കളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മറ്റൊരു ഗ്രന്ഥമാണ് ഒയൂനുൽ അഖ്ബാർ. ഒയൂനുൽ അഖ്ബാർ, ഈ ഒയൂനുൽ അഖ്ബാറിൻ്റെ പ്രത്യേകത, അതിൽ 10 കിതാബുകളാണുള്ളത്, അഷ്റത്ത് കുത്തുബാണുള്ളത്. അത് പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. കിതാബ് സുൽത്താൻ, കിതാബുൽ ഹർബ്, കിതാബ് സുഊദ്, കിതാബ് തബാഇ വൽ അഖ്ലാഖ്, കിതാബുൽ ഇൽമി ബി അഖ്ബാരിൽ ഇൽമി വൽ ഉലമാ, കിതാബ് സുഹദ്, കിതാബുൽ ഇഖ്വാൻ, കിതാബുൽ ഹവായിജ്, കിതാബ് തുആം, കിതാബ് നിസ. അപ്പോൾ വ്യത്യസ്ത മേഖലകളിൽ എന്തായിട്ടുണ്ട്? അദ്ദേഹം ഗ്രന്ഥരചന നടത്തിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ ഒയൂനുൽ അഖ്ബാറിലെ അഷ്റത്ത് കുത്തുബാണ് ആ ഗ്രന്ഥങ്ങളുടെ പേരും ഓർത്ത് വെക്കുക. പിന്നെ കിതാബുൽ മഅരിഫ്, അടുത്ത് കിതാബുൽ മഅരിഫ്, ഫീ ഖുലാസത്തു താരിഖുൽ ഖൽഖി വൽ അംബിയ വ അൻസാബിൽ അറബ് വ സീറത്തുൻ നബി വ അഖ്ബാറു സഹാബ വ താബിഈൻ വൽ ഖുറാ വ റുവാത്തു ശിഅർ വ സിനാഅത്തുൽ അശ്റാഫ് വ അഹ്ലുൽ ആഹാദ് വ നവാദിറുൽ ഹവാദിസ് വൽ അദിയാൻ വ അഖ്ബാറുൽ മുലൂക്കിൽ അറബി വൽ അജം.
വിശദീകരിക്കാൻ ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് കിതാബുൽ മഅരിഫിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഖുലാസത്തു താരിഖിൽ ഖൽഖ്, സൃഷ്ടിപ്പിൻ്റെ ചരിത്രം, വൽ അംബിയ, അംബിയാക്കളെ കുറിച്ച്, അറബികളുടെ അൻസാബ്, നസബുകളെ കുറിച്ച്, സീറത്തു നബി, നബിയുടെ ചരിത്രം, വഹബാർ സഹാബ, സഹാബാക്കളുടെ ചരിത്രം, വ താബിഈൻ, വൽ ഖുറാ, കാരിയങ്ങളെ കുറിച്ച്, വ റുവാത്ത് ഷേർ, കവിതയിലെ റാവിമാരെ കുറിച്ച്, റിപ്പോർട്ടർമാരെ കുറിച്ച്, വ സിനാഹത്തുൽ അഷ്റാഫ്, വാഹലുൽ ആഹാദ്, വ നവാദിറുൽ ഹവാദിസ്, പിന്നെ ഓരോ സംഭവങ്ങൾ അതിലെ, പിന്നെ പുതുമകൾ എന്നൊക്കെ പറയില്ലേ, പുതുമയുള്ള സംഭവ വികാസങ്ങൾ, പിന്നെ മതങ്ങളെക്കുറിച്ച്, വഹബാറുൽ മുലൂക്കിൽ അറബി വൽ അജം, അറബി അല്ലെങ്കിൽ അജമി, പിന്നെ രാജാക്കന്മാരുടെ സംഭവങ്ങളൊക്കെ. ഇനി അടുത്ത അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അദബുൽ കാത്തിബ്. അപ്പോൾ അദബുൽ കാത്തിബ് സിമ്പിളായിട്ട് ചോദിക്കാം, അദബുൽ കാത്തിബ് ആരുടേതാണ്? അപ്പോൾ ഇബ്നുൽ ഖുതൈബയാണ്. അപ്പോൾ ഈ അദബുൽ കാത്തിബിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിച്ചതെന്ന് ചോദിച്ചാൽ, പിന്നെ യബ്ഹസു ഫീമാ യഹ്താജു ഇലൈഹിൽ അദീബ്, ഒരു സാഹിത്യകാരന് ആവശ്യമായി ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളൊക്കെ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഫി സിനാഹത്തിൽ കിതാബ, ഒരു ഗ്രന്ഥം രചിക്കുന്ന സന്ദർഭത്തിൽ, മിനൽ ആദാബ് വൽ ഉലൂം വ ഇസ്ലാഹി മാ കാൻ യകൗ ഫീഹിൽ കിതാബ് ബി അയ്യാമി മിനൽ ഖത്ത് വ അവ്വലിഹിം ഫി മഅാനി വൽ അൽഫാൽ വൽ ഇസ്തികാകാത് വ തറാകിബ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പദങ്ങളുടെ അർത്ഥങ്ങൾ, ആ പദങ്ങൾ എവിടെ നിന്നാണ് ഇസ്തികാക്ക് മുസ്തക്ക് എടുത്തത് എവിടെ നിന്നാണ്, പിന്നെ അതിൻ്റെ തർക്കീബ്, അതിൻ്റെ ഘടനകളെക്കുറിച്ചും, കത് ഖസ്സമ ഇല അബ്വാബി ഫി ഇഖാമത്തിൽ ഹജ വ തഖ്വീമുൽ ലിസാൻ വൽ അബ്നിയ. അടുത്ത അഞ്ചാമത് ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്, അൽ ഇമാമത്ത് വ സിയാസ, ഇമാമുമാരും രാഷ്ട്രീയ നേതാക്കന്മാർ, സിയാസ എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ ലീഡേഴ്സൊക്കെ, ഹുവ താരിഖുൽ ഖിലാഫ വ ഷുറൂത്തിഹ ബിന്നദർ ഇലാ തുല്ലാബിഹ മിൻ വഫാത്തിർ റസൂൽ ഇലാ അഹദിൽ അമീൻ വൽ മഅ്മൂൻ. ഇപ്പോൾ അമീനും മഅ്മൂനും ഒക്കെ നമുക്കറിയാലോ, അബ്ബാസിയ കാലഘട്ടത്തിലാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് മുതലുള്ള, അത് മുതൽ പിന്നെ അമീനും മഅ്മൂന് വരെയുള്ളവരുടെയൊക്കെ ചരിത്രങ്ങൾ. പിന്നെ കുറച്ച് ഗ്രന്ഥങ്ങളുടെ പേര് നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം, കിതാബുൽ ഖൈൽ. ഇപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ ഇഖ്തിറിഷാദിലൊക്കെ ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. പിന്നെ കിതാബു ഖൽഖുൽ ഇൻസാൻ, പിന്നെ കിതാബു കിതാബു ശേരി വൽ ഫുആദ്, മുഷ്കിലുൽ ഖുർആൻ, ഇബ്നു ഖുതൈബ തന്നെയാണ്. അപ്പോൾ അൽ മുസ്തബിഹു മിൻ ഹദീസി വൽ ഖുർആൻ, പിന്നെ തഅ്‌വീലു മുഖ്തലിഫുൽ ഹദീസ്, കിതാബു ശറാബി വൽ അശ്രിബ, കിതാബുൽ മസാഇലി വൽ ജവാബാത്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങളും മറ്റൊക്കെ ഉള്ള ഇബ്നു ഖുതൈബ വളരെ പണ്ട് പ്രശസ്തനാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഖുദാമത്ത് ബിൻ ജാഫറിനെ കുറിച്ച് ചർച്ച ചെയ്യാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.